ബാർക്കോഴക്കെ അന്വേഷിക്കാൻ തയ്യാറാണെന്ന സിബിഐയുടെ നിലപാടിൽ കരുതലോടെ പ്രതികരിക്കാൻ എൽഡിഎഫും യുഡിഎഫും. കേസ് രാഷ്ട്രീയ വിവാദമായി മാറുകയാണെങ്കിൽ ബിജെപിക്ക് മാത്രമേ അത് പ്രയോജനം ചെയ്യൂവെന്ന് ഇരു മുന്നണികളും ഇപ്പോൾ വിലയിരുത്തുന്നു. വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ് പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ബാർക്കോഴ കേസ് കണ്ട് 2014 ശേഷം വീണ്ടും ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറുകയാണ്. 2014 ഇടതുമുന്നണി ഉയർത്തിക്കൊണ്ടുവന്ന ഈ ബാർക്കോഴ വിവാദം, അല്ലെങ്കിൽ അന്നത്തെ ബാർ മുതലാളിയായിരുന്ന ബിജു രമേശിൻ്റെ ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എൽഡിഎഫ് ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളുണ്ട്, നിരവധി പ്രക്ഷോഭങ്ങളുണ്ട്, ഇതിനുശേഷം നടത്തിയ വിജിലൻസ് അന്വേഷണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു. അന്ന് യുഡിഎഫിലായിരുന്ന കെ മാണിയുടെ പാർട്ടി ഇപ്പോൾ എൽഡിഎഫിലേക്ക് വന്നിരിക്കുന്നു. എൽഡിഎഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായി അത് മാറിയിരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇത് ഇടതുമുന്നണിയിൽ ഇത്തരത്തിൽ സിബിഐ അന്വേഷണം ആകാം എന്ന സിബിഐ കോടതിയിൽ പറഞ്ഞതോടുകൂടി ഇത്തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് സിപിഎം ആണ്. പ്രത്യേകിച്ചും മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ജോസ് കെ മാണിയെ ഉൾപ്പെടെ കൂടെ കൂട്ടാനായിട്ട് എൽഡിഎഫ് സിപിഐഎം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കരുതലോടെ മാത്രം പ്രതികരിച്ചാൽ മതി എന്നുള്ളതാണ് സിപിഐഎം എടുത്തിരിക്കുന്ന ഒരു നിലപാട്, എൽഡിഎഫ് എടുത്തിരിക്കുന്ന ഒരു നിലപാട്. ഇത് ആർഎസ്എസ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സിബിഐയുടെ നിലപാട് എന്ന് സിപിഐഎം പ്രതികരിച്ചു കഴിഞ്ഞു. തുടർന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാകും സിപിഎമ്മിൻ്റെയും എൽഡിഎഫിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുക. മറിച്ച് യുഡിഎഫിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട നിരവധി കോൺഗ്രസ് നേതാക്കൾ ആരോപണ വിധേയരായിട്ടുണ്ട്. അന്നത്തെ കെപിസിസി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല, പിന്നീട് മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാർ ഉൾപ്പെടെ നിരവധി പേർ, മന്ത്രിയായിരുന്ന ബാബു ഉൾപ്പെടെ നിരവധി പേർ ഈ വിഷയത്തിൽ ആരോപണ വിധേയരായിട്ടുണ്ട്. വീണ്ടും ഒരു അന്വേഷണം, ഈ പ്രത്യേകിച്ച് അടുത്ത ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു അന്വേഷണം എന്നൊക്കെ പറയുന്നത് യുഡിഎഫിനും ഇത് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരും സംശയത്തോട് തന്നെയാണ് ഈ ഒരു നിലപാടിനെ നോക്കിക്കാണുന്നത്. എല്ലാവരും ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് എന്താണ്, കോടതിയുടെ തീരുമാനം എന്താണ് എന്നറിഞ്ഞ ശേഷം കൂടുതൽ പ്രതികരണത്തിലേക്ക് പോയാൽ മതി, ഇപ്പോഴേ അനാവശ്യമായി പ്രതികരിച്ച് വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടേണ്ട എന്ന് തന്നെയാണ് ഇരു മുന്നണികളും തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതുകൊണ്ടൊരു നേട്ടമുണ്ടായാൽ അത് ബിജെപിക്ക് മാത്രമായിരിക്കും, അതിനുള്ള അവസരം ഉണ്ടാക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇരു മുന്നണികളും എത്തിയിരിക്കുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു. വി എ ഗിരീഷ്.